ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുള്ള സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അത് നടപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ കേരളത്തിന് പുറത്തും പ്രതിഷേധം വ്യാപകമാകുന്നു. തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിലും ഡൽഹി കേരള ഹൌസിന് മുന്നിലും അതോടൊപ്പം മറ്റു പല സംസ്ഥാനങ്ങളിലും സ്ത്രീകളടക്കമുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പ്രതിഷേധത്തിനിറങ്ങുന്നത്. കേരളത്തിലെ ശക്തമായ പ്രതിഷേധത്തിനൊപ്പമാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ മലയാളികളും വിശ്വാസികളും പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. കന്യാകുമാരിയിൽ കഴിഞ്ഞ ദിവസം നൂറുകണക്കിന് സ്ത്രീകൾ പങ്കെടുത്ത പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണിത്. ഇതുപോലെ വിവിധ ജില്ലകളിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു. തമിഴ് വംശജരും അവിടുത്തെ മലയാളികളും സമരത്തിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾ പ്രവേശിക്കുന്നത് ആചാരങ്ങളുടെ ലംഘനമാണെന്നും ഇത് അനുവദിക്കില്ലെന്നുമാണ് ഇവരുടെ ഉറച്ച നിലപാട്. മലയാളികളെക്കാൾ കൂടുതൽ ശബരിമലയിൽ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരും എത്തുന്നുണ്ട്. ഇവരുടെ പ്രതിഷേധം അതുകൊണ്ട് തന്നെ ഏറെ പ്രസക്തവുമാണ്. സർക്കാർ റിവ്യൂ ഹർജി നൽകുകയോ ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയോ ചെയ്ത് ഭക്തരുടെ വിശ്വാസം സംരക്ഷിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം ഡൽഹി കേരള ഹൌസിൽ നടന്ന പ്രതിഷേധത്തിൽ കടകംപള്ളിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ കേരള ഹൌസിൽ നിന്ന് പുറത്തിറക്കാനാകാത്ത വിധം സമരം ശക്തമാക്കണമെന്നായിരുന്നു ആഹ്വാനം. അവളിങ്ങനെ കള്ളുമൊക്കെ ഓടിച്ച് മറ്റേ ഇങ്ങനെ തോന്നിയാസമായിട്ട് ഞാൻ അലസി നടക്കുന്ന ഒരാളാണ്. അപ്പൊ അവർക്ക് സഹായം കൊടുത്തത് നമ്മുടെ ശത്രുക്കളെന്ന് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത്, നമ്മുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ വലിയൊരു സമൂഹം ഇതിന് പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം നമുക്ക് യൂണിറ്റി ഇല്ല. മലയാളികളാണ് പ്രധാനമായും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തതെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹിയിലെത്തി താമസമാക്കിയ അയ്യപ്പ ഭക്തരും ഇതിനെ പിന്തുണച്ചിരുന്നു. ആന്ധ്രാപ്രദേശിലും കർണാടകയിലുമൊക്കെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സോഷ്യൽ മീഡിയ പേജുകളിലും ഈ പ്രതിഷേധങ്ങൾ കാണാം. ശബരിമല വിഷയത്തിൽ ജാതിയും മതവും അതിർത്തിയും ഭാഷയും ഒന്നും നോക്കാതെ എല്ലാ അയ്യപ്പ ഭക്തരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്നു എന്ന് തന്നെയാണ് ഈ പ്രതിഷേധങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടിവി.